ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് കുട്ടിത്താനി ബ്ലോഗ്. നമ്മളിന്നൊരു നാടൻ മാമ്പഴപ്പുളിശ്ശേരിയാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിത് കുറച്ച് മാങ്ങ എടുത്ത് കഴുകി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അര ഗ്ലാസ് വെള്ളമൊഴിച്ച് രണ്ട് പച്ചമുളക് ഇട്ട് വേവിച്ചെടുക്കുക. എന്തിനു ശേഷം ഒരു തവി വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഉടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉടച്ച് കഴിയുമ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടും, അതിനായിട്ടാണ് ഉടയ്ക്കുന്നത്. ഓക്കെ, അതിലേക്ക് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ നോക്കി നോക്കി ഓരോ ലെവൽ അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിത് അരപ്പൊഴിക്കുകയാണ്. തേങ്ങയിലേക്ക് പെരിഞ്ചീരകവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടി ഇട്ട് അരച്ചതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാം. ഒരു രണ്ട് മൂന്ന് കഷ്ണം ഉലുവ ഇടുക, അതിലേക്ക് ഇതേ ഒരു സ്പൂൺ കടുക് ഇടുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റന്മുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം, ഒരുപാട് കരിയണ്ട. നന്നായിട്ടൊരു മൂത്ത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റെഡിയായിട്ടുള്ള മാമ്പഴ പൊളിശ്ശേരിയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചാളിക്കുന്നതിന് മുന്നേ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള മാമ്പഴ പൊളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതും കടുമാങ്ങാച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നമ്മൾ അമ്മാതിരി ചോറുണ്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് മാമ്പഴ പൊളിശ്ശേരി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾ ചോറും മാമ്പഴ പൊളിശ്ശേരിയും കൂരിക്കറിയും ചീരത്തോരനും അച്ചാറും ഒക്കെ ആയിട്ട് വയറ് നിറച്ച് ചോറുണ്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.